പത്താം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ വിദ്യാർത്ഥികള് അവരുടെ ഭാവി പഠനം തീരുമാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? അവരുടെ സെൽഫ് ഇൻട്രൊഡക്ഷനാണ്. എന്താണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ? ഇപ്പം അവൻ പറയുകയാണ്, ഞാനൊരു പ്ലസ് ടു വിദ്യാർത്ഥിയാണെങ്കിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അഞ്ചു വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 7 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. ഞാനൊരു 5 വർഷം കഴിയുമ്പോൾ ആ വിദ്യാർത്ഥി പറയാണ്, ഞാനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിരിക്കും, ഞാനൊരു യൂട്യൂബർ ആയിരിക്കും, ഞാനൊരു എൻജിനീയർ ആയിരിക്കും. ആ ഒരു കാര്യം എന്താണോ അത് തീരുമാനിക്കുക, എന്നിട്ട് ഏതാണോ കോഴ്സ് അത് തീരുമാനിക്കുക. അല്ലാതെ ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കുക എന്നിട്ട് ഡിഗ്രിക്ക് പോവുക, ഡിഗ്രി കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റെക്ക്, പിന്നെ വെറുതെ പി ജി ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ടോ അതുമായിട്ട് ബന്ധവുമില്ലാത്ത ഏതൊരു മേഖലയിൽ നിങ്ങൾക്കൊരു ഓണ്ടർപ്രണർ ആവണോ, അതിനനുസരിച്ചുള്ള കോഴ്സ് പഠിക്കൂ. നിങ്ങൾക്കൊരു ആക്ടർ ആവണോ, അതിനനുസരിച്ചുള്ള കോഴ്സ് പഠിക്കൂ. നിങ്ങൾക്കൊരു ഡിസൈനർ ആവണോ, അതിനനുസരിച്ചുള്ള കോഴ്സ് പഠിക്കൂ. ആദ്യം തീരുമാനിക്കേണ്ടത് നാളെ ഞാൻ എന്ത് തൊഴിലാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അതിനുശേഷമാണ് നിങ്ങളുടെ കോഴ്സുകൾ തീരുമാനിക്കേണ്ടത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത് കാണുന്ന വിദ്യാർത്ഥി ഒരു 5 വർഷം അല്ലെങ്കിൽ 7 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ആരാണ്? ഫിക്സ് ദാറ്റ്. എന്നിട്ട് എന്ത് ചെയ്യുക? എന്നിട്ട് നിങ്ങളുടെ കോഴ്സുകൾ തിരഞ്ഞെടുക്കുക. താങ്ക് യു.